ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോണിനെ കുറിച്ചാണ്. അതായത് കടം, നമുക്കറിയാം, അത് ഒരു മന്ത്ലി ഒരു 10,000 രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിലും 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്കൊരു 5,000 രൂപ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ 10,000 രൂപ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായ ആൾക്കാരായിരിക്കും കൂടുതൽ. നമ്മൾ എത്ര വരുമാനം ഉണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ നമുക്കൊരു പൈസ നമ്മുടെ കയ്യിലില്ലാതിരിക്കുക, അങ്ങനെ കുറെ അവസ്ഥകൾ എല്ലാവരും നേരിട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊരു വേറെ ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ ഒരു ഗോൾഡ് പ്ലഡ്ജ് ചെയ്യാൻ ഗോൾഡ് നമ്മുടെ കയ്യിലില്ലാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ നമ്മളൊരു കടം മേടിക്കാൻ ആഗ്രഹമുള്ള ഒരു ആളാ അല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവിനോടോ ഫോൺ ചെയ്തിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയല്ല പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. പണ്ടൊക്കെ ഒരു കോമൺ ആയിരുന്നു, നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒരാളായിരിക്കാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അച്ഛനോട് അമ്മയോട് ചോദിച്ചാൽ അറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു ക്യാഷിന് ആവശ്യം വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അയൽവക്കത്തോട്ട് പോയിട്ട് ആരുടെയിൽ നിന്നും ക്യാഷ് മേടിക്കാം. അതുപോലെ അയൽവക്കത്തുള്ള ആൾക്കാർ അവർക്ക് ക്യാഷിന് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മയും ഒക്കെ ക്യാഷ് മേടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് വേണ്ടി വന്ന് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് വലിയ എമൗണ്ട് ആണെങ്കിലും ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ മേടിച്ചു കൊണ്ടുവരും. തിരിച്ച് അവരതുപോലെ വന്ന് നമുക്ക് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മേടിച്ചു കൊണ്ടുകൊടുക്കുകയും അങ്ങനെ അവർ യാതൊരു മടിയും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പൈസ കടം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഇല്ല എന്നല്ല, പക്ഷെ ആ ഒരു പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞു. അപ്പോൾ വളരെ അപൂർവമായിട്ട് അങ്ങനെ കടം മേടിക്കാറും കൊടുക്കാറും ഉള്ളൂ. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാതും പണ്ടത്തെ പോലെ സോഷ്യലൈസിങ് അല്ല ഇപ്പോഴത്തെ ജനങ്ങൾ. കാരണം നമുക്ക് എല്ലാതും പണ്ടൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് വരും, അയാൾ കടം ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ എന്താ വിചാരിക്കുക, എന്താണ് മോശമല്ലേ, സ്വന്തക്കാരനല്ല അല്ലെങ്കിൽ നാട്ടുകാരനല്ല, അങ്ങനൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഒരു സോഷ്യലൈസിങ് എന്ന് പറയുന്നത് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് അല്ല. ഇങ്ങനെയുള്ള പ്രളയമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം, അതല്ലാതെ ഇതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഒരാൾക്കൊരു ഒരാളുടെയും സഹായമില്ലാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തും ചെയ്യാൻ പറ്റും. ഒരു വലിയൊരു കല്യാണം പോലും നടത്തണമെങ്കിൽ ഒരാളുടെയും സഹായം വേണ്ട. അല്ലാതും നമുക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരാളുടെയും ഹെൽപ്പില്ലാണ്ട് നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നമുക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സ്വിഗ്ഗി വഴി ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആമസോൺ പ്രൈം വഴി, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഓൺലൈൻ വഴി ഉണ്ടല്ലോ, അത് വീട്ടിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. ഇലക്ട്രിസിറ്റി ബില്ല്, മൊബൈൽ ബില്ല്, എല്ലാതും നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പേ ചെയ്യാം. ഒരു കാര്യത്തിനും ബാങ്കിങ് സർവീസിനടക്കം നമ്മൾ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിന് നമ്മൾ അർബൻ ക്ലാപ്പ് പോലത്തുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മുടി വെട്ടുന്നവരെ അവർ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മുടി ഷേവ് ഒക്കെ ചെയ്ത് തന്നു പോകും. അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഇപ്പോൾ. അപ്പോൾ ഈ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കടം മേടിക്കാൻ പോലും നമുക്ക് ഓൺലൈൻ വഴി ഉള്ള സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിങ്ങനെ പെട്ടെന്ന് നമുക്ക് കടം മേടിക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് ഒരു 5,000 രൂപ ആവശ്യമാണ്, അല്ലെങ്കിൽ 1 ലക്ഷം ആണെങ്കിലും 5 ലക്ഷം ആണെങ്കിലും 10 ലക്ഷം വരെ കിട്ടാമെന്ന് തോന്നുന്നു. അത്ര വലിയ എമൗണ്ട് ആണെങ്കിലും ചെറിയ എമൗണ്ട് ആണെങ്കിലും 3,000 മുതൽ 10 ലക്ഷം വരെ ലോൺ കിട്ടും എന്നാണ് ഈ സൈറ്റിൽ നമുക്ക് കിട്ടും. ഈ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാം. അപ്പോൾ നമുക്കൊരു ആവശ്യം എപ്പോൾ വേണമെങ്കിലും വരും. ആ ടൈമിൽ നമ്മൾ അതിനെപ്പറ്റി ലോൺ എങ്ങനെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ പിന്നാലെ നടക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ലോൺ അപ്ലൈ ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാങ്ക് വഴി അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ നമുക്ക് സാധാരണ ട്രഡീഷണൽ പേഴ്സണൽ ലോൺ മറ്റേ ലോണൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വളരെ ദുഷ്കരമാണ്. ഒരു 2 ദിവസം 3 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇതൊരു 7 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ലോൺ അപ്രൂവൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുള്ളൂ. പക്ഷെ അത്ര ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. ഈ വെബ്സൈറ്റ് ഒരു പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ കടം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും കടം മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വെബ്സൈറ്റ്. ഇതിൻ്റെ പേര് ലെൻഡ് ബോക്സ്.
ഇതാണ് ലെൻഡ് ബോക്സ് എന്നുള്ള വെബ്സൈറ്റ്. ഇതൊരു പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മുടെ കേരളത്തിലുള്ള ഒരു വ്യക്തി, പുള്ളിക്ക് സാലറി എന്ന് പറയുന്നത് മന്ത്ലി ഒരു 12,000 rupees ഉള്ളൂ, കുറച്ച് മാർക്കറ്റിംഗ് ജോബാണ്. അപ്പോൾ പുള്ളിക്ക് ഈ ജോലി 12,000 രൂപ സാലറിക്ക് ഒരു പുതിയ ബൈക്ക് മേടിക്കാനുള്ള ഒരു കപ്പാസിറ്റി പുള്ളിക്ക് ഇല്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിക്കാനാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിന് ലോൺ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത്ര അധികം പുതിയ ടൈപ്പ് അധികം ഓടാത്ത അധിക 1-3 വർഷത്തെ പഴക്കമുള്ള ബൈക്കുകൾക്ക് ലോൺ കിട്ടുള്ളൂ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും. അതുകൊണ്ട് പുള്ളിക്ക് ഒരു 20,000 രൂപ വരെ ബൈക്ക് പുള്ളി കണ്ടുവച്ചു. പക്ഷെ 20,000 രൂപ റെഡി ക്യാഷ് കൊടുക്കാൻ പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ല. പുള്ളിക്ക് മാർക്കറ്റിംഗ് ജോബിന് ഈ ബൈക്ക് മസ്റ്റാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഈ ലെൻഡ് ബോക്സിൽ രജിസ്റ്റർ ചെയ്തു, 20,000 രൂപ ലോൺ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അതേസമയം ഗുജറാത്തിലുള്ള ഒരു വ്യക്തി, ആ പുള്ളി പുള്ളിക്കാരൻ്റെ കയ്യിൽ 20,000 രൂപ എക്സ്ട്രാ ക്യാഷ് ഉണ്ട്. അപ്പോൾ 20,000 രൂപ പുള്ളിക്കാണെങ്കിൽ ഈ ബാങ്കിലിടാൻ താല്പര്യമില്ല. ബാങ്കിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് വെറും 6% 7% ഇയർലി ഇൻട്രസ്റ്റ് ആണ്. പുള്ളിക്ക് ഒരു 12 അതിനും മേലെ ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഈ ലെൻഡ് ബോക്സിൽ പുള്ളിക്കാരൻ്റെ 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വ്യക്തി ഈ പുള്ളി ഗുജറാത്തിലുള്ള ഈ പുള്ളിക്ക് പ്രപ്പോസൽ അയക്കും, 15% ഇൻട്രസ്റ്റിൽ, ഇയർലി ഇൻട്രസ്റ്റ് ആണ്, മന്ത്ലി അല്ല, 15% ഇൻട്രസ്റ്റിൽ ഞാൻ 20,000 രൂപ എനിക്ക് ആവശ്യമുണ്ട്, മന്ത്ലി EMI ഇത്ര. അപ്പോൾ ആ പുള്ളി അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ 20,000 രൂപ നമ്മുടെ മലയാളിയുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അത് ഒരുപക്ഷെ ആ ഗുജറാത്തി ഇയാളുടെ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ റിജക്റ്റ് ചെയ്യുക. റിജക്റ്റ് ചെയ്താൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, വീണ്ടും ആയിരക്കണക്കിന് വേറെ ലോൺ കൊടുക്കുന്നുണ്ട്. വീണ്ടും അടുത്ത ആളോട് പ്രപ്പോസൽ വെക്കുക, എനിക്ക് ഇത്രയാണ് ശമ്പളം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചെക്ക് ചെയ്തിട്ട് അയാളത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. ഇങ്ങനെ 1,000 എന്താ പറയുക, 10,000 കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ വെറും 3,000 രൂപ മുതൽ 10 ലക്ഷം വരെ 5 ലക്ഷം വരെ നമുക്കിങ്ങനെ ലോൺ എടുക്കാം. അപ്പോൾ നമുക്ക് അത് മാക്സിമം 24 മന്ത്സ് വരെയാണ് ലോൺ കിട്ടുള്ളൂ. അതിപ്പോൾ മിനിമം 3 മന്ത്സ്, നമുക്ക് 3 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാം, 1 വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ നമുക്കറിയാം, നമ്മുടെ സാധാരണ ബാങ്കിൽ നിന്നൊക്കെ പേഴ്സണൽ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ സിബിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലോൺ പാസ്സാവുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോ സിബിൽ സ്കോർ ആണെങ്കിൽ ലോൺ കിട്ടുന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷേ ഈ ലെൻഡ് ബോക്സിൽ ഒരു ചെറിയ, വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ സിബിൽ സ്കോറൊക്കെ ആണെങ്കിലും നമുക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ മെയിനായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞത് നമ്മുടെ കാര്യം സാധിക്കുക എന്നാണ്. നമുക്കൊരു അർജൻറ്റായിട്ടൊരു പൈസയ്ക്ക് ഇപ്പോൾ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും പൈസ കിട്ടുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതിപ്പോൾ 30% എന്ന് പറയുന്നത് ഇയർലി ഇൻട്രസ്റ്റ് ആണ്. 30% ഇയർലി ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ക്യാഷ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെക്ക് ഒക്കെ എപ്പോഴെങ്കിലും വളരെ ഒരു ആവശ്യങ്ങൾ വരാം. ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിന് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ ബൈക്ക് പെട്ടെന്ന് കേടായിട്ട് പുതിയ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യൽ എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയ ഇപ്പോൾ ACയോ TVയോ ഫ്രിഡ്ജിയോ പെട്ടെന്നെങ്ങാനും കേടായി കഴിഞ്ഞാൽ പുതിയത് മേടിക്കേണ്ടി വരാം. അങ്ങനെ ഒരു എമർജൻസി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ആ ടൈമിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ വെബ്സൈറ്റ്. നമുക്ക് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടാം, ചെറിയ സിബിൽ സ്കോർ ആണെങ്കിലും ലോൺ പാസ്സാവും. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ വളരെ ഈസി ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനത്തെ കുറച്ച് നിങ്ങൾ വരുമാനത്തിൻ്റെ കുറച്ച് സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ പ്രൂഫ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേഷൻ ആവും. പിന്നെ നിങ്ങളിത് ആവശ്യം വരും, നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളിത് എനിക്ക് ഇപ്പോൾ പൈസയ്ക്ക് ഇപ്പോൾ യാതൊരു ആവശ്യമില്ല, ആവശ്യം വരാണെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ പെട്ടെന്നാണ് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അത് അപ്രൂവലൊക്കെ ആവാൻ 2 ഡേയ്സ് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൽ എപ്പോഴും നിങ്ങൾ രജിസ്റ്റർ ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് രജിസ്ട്രേഷൻ ചാർജ് ഉണ്ട്, അത് 500 രൂപയാണ് രജിസ്ട്രേഷൻ ചാർജ്. അത് നിങ്ങൾക്ക് ആ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാതും അപ്ലോഡ് ചെയ്ത് വയ്ക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായാലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 500 rupees കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ലോൺ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫില്ല് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ രജിസ്ട്രേഷൻ്റെ 500 rupees മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി. ബോറോവേഴ്സിന് ഞാൻ പറയാൻ പറഞ്ഞത് 500 rupees രജിസ്ട്രേഷൻ ചാർജ് ഉണ്ട്. 500 rupees രജിസ്ട്രേഷൻ ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലോൺ പ്രപ്പോസൽ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതുവഴി ഒരുപാട് പേർക്ക് പല ഉപകാരങ്ങളും നടക്കുന്നുണ്ട്. ഒരുപാട് പേർ, എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് പേർ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചിലവിന് വേണ്ടിയിട്ട് 2 lakh ലോൺ എടുത്ത് പെട്ടെന്ന് ബാങ്കിലൊക്കെ പോയി റിജക്റ്റ് ചെയ്ത കേസിന് മുപ്പർക്ക് ലെൻഡ് ബോക്സ് വഴി 2 lakh ലോൺ കിട്ടി. അതുപോലെ പുതിയ കാറ് നമ്മൾ വേറൊരു ഫ്രണ്ടിന് കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് കാർ ലോണൊക്കെ പാസ്സായി, പക്ഷേ ഇനീഷ്യൽ കൊടുക്കാനുള്ള ഒരു എമൗണ്ട് വേണ്ട, ഒരു 80,000-70,000 നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കണ്ടേ, അത് ലോൺ കിട്ടില്ലല്ലോ. വണ്ടിയിൽ ഒരു 80-90% അല്ലേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എമൗണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ലെൻഡ് ബോക്സ് വഴി പുള്ളിക്കാരൻ അങ്ങനെ ലോൺ കിട്ടി. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരം ഈ ലെൻഡ് ബോക്സ് വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളത് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക, ആൾക്കാരോട് പറയുന്നതിനെ പറ്റിയിട്ട്. വളരെ യൂസ്ഫുള്ളാണ് ഇത്. ഒരിക്കലും ആൾക്കാരെ കടം പേടിക്കാൻ വേണ്ടി പ്രലോഭിക്കുന്നതല്ല, പക്ഷെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു ഞാൻ പാസ് ചെയ്തതാണുള്ളൂ. അപ്പം എല്ലാവർക്കും വീണ്ടും കാണാം. നമസ്കാരം.